നമസ്കാരം കൊടുക്കാം. കല്യാൺ സിൽക്സിന്റെ മുഖമാണ് ആൻഡ് വലുതരണം വരട്ടെ എന്ന് പറഞ്ഞു വന്നു ഇവിടെ വന്ന് എത്തി ഇന്നത്തെ ഒരു ദിവസം വരെ. എന്താണ് രാജുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഓവർ ടു യു പ്ലീസ്. നമസ്കാരം കോഴിക്കോട്. ഒരുപാട് നാളായി കോഴിക്കോട് വന്നിട്ട്. പണ്ട് സ്ഥിരമായിട്ട് സിനിമകൾക്ക് ഷൂട്ടിങ്ങിന് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്റെ ആദ്യത്തെ സിനിമ നന്ദന ലോഞ്ച് ചെയ്ത് കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് രവീന്ദ്രമാഷിന്റെ കമ്പോസിംഗ് കഴിഞ്ഞ് നന്ദനത്തിന്റെ ലോഞ്ച് ഫംഗ്ഷന് ശേഷം പ്രജ സിനിമ തിയേറ്ററിൽ കാണാൻ പോയ ഓർമ്മയാണ് എനിക്ക്. അന്നാണ് എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. ഈ ചൂടത്ത് ഈ നോമ്പ് കാലത്ത് ഇത്രയും ജനം ഇവിടെ വന്ന് എത്തിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. കല്യാൺ സിൽക്സിന്റെ ആദ്യത്തെ ഷോറൂം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് 2011 എന്നാണ് എന്റെ കണ്ണൂർ 2011 ഞാൻ ആദ്യം ഒരു ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അത് നാലാമത്തെ ഷോറൂമാണ്. ഇന്നിപ്പോ 2024 എത്തി നിൽക്കുമ്പോൾ 36-ാമത്തെ ഷോറൂമിന്റെ ഒരു ഇനോഗ്രേഷനാണ് വീണ്ടും നടക്കുന്നത്. ഒരു വലിയ യാത്രയാണ്. ആ യാത്രയിൽ ഞാൻ പട്ടാഭിരാമൻ സാറിനോട് പറയും, ഇനിയിപ്പോ ഇത് ബ്രാൻഡ് അംബാസിഡർ എന്നൊന്നും പറയണ്ട, ഈ പ്രകാശന മഹേഷിനുള്ളതിന് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എഴുതി തന്നേക്കൂ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അദ്ദേഹം അത് അതിനെ കുറിച്ച് ചിന്തയിലാണ്. എന്റെ കൂടെ വന്ന സ്ഥിതിക്ക് കല്യാണിന്റെ ചെലവിൽ ഒരു സിനിമ മാർക്കറ്റിംഗ് കൂടെ നടത്തിക്കളയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ട് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ്, അതൊന്ന് കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റിൽ, രണ്ട് ആട് ജീവിതം എന്ന സിനിമ. അതിൽ കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റിന് ഇപ്പോൾ 13 വർഷത്തെ പ്രായമുണ്ടെങ്കിൽ ആട് ജീവിതം എന്ന സിനിമയുടെ യാത്ര 16 വർഷത്തെ യാത്രയാണ്. ആ യാത്രയുടെ പര്യവസാനം ഈ 28-ാം തീയതി നടക്കുകയാണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണാൻ കേട്ടോ. ഒരുപാട് സന്തോഷം. കോഴിക്കോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. ഇനി ഇങ്ങനെ എത്ര പാട്ടുകൾ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു അല്ലെ? ഓക്കെ. പക്ഷെ രാജുവേട്ട ഒരാളും കൂടെ രാജുവേട്ട ഒരു ഫോട്ടോ വിളിച്ചിട്ട് വരച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു അതിമനോഹരമായ പിക്ചർ നല്ല കൈയടി കൊടുക്കാം അദ്ദേഹത്തിന്, ഈ ഒരു കലാകാരനും. താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് ജെസ്റ്റർ ഓഫ് ലവ്.